നിരവധി പ്രേക്ഷകർ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് സംബന്ധിച്ചുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഗ്രാഫിക് സഹായത്തോടുകൂടി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ തൽസ്ഥിതി, അതോടൊപ്പം ഇനി നൽകാൻ പോകുന്ന അറിയിപ്പുകൾ, അത് നമുക്ക് വളരെ വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ തൽസ്ഥിതിയിലേക്ക് നമ്മൾ വന്നാൽ നിലവിലെ ജലനിരപ്പ് 135.8 അടിയാണ്. അതായത് 95% വെള്ളം ഇപ്പോൾ അണക്കെട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. അനുവദനീയമായ സംഭരണശേഷി, സുപ്രീംകോടതിയുടെ അനുമതിയോടുകൂടിയുള്ള അനുവദനീയമായ സംഭരണശേഷി എന്ന് പറയുന്നത് 142 അടിയാണ്. നിലവിൽ അതിനേക്കാളും 7 അടിയോളം താഴെയാണ് വെള്ളം നിൽക്കുന്നത്. 142 അടിയിലെത്തിയാലാണ് ഷട്ടറുകൾ തുറക്കാനുള്ള സാധ്യത. ഇപ്പോൾ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് സെക്കൻഡിൽ 3025 ഘനയടി വെള്ളമാണ്. തമിഴ്നാട് കൊണ്ടുപോകുന്നത് 2150 ഘനയടി വെള്ളമാണ്. 136 അടിയിലേക്ക് എത്തുമ്പോഴായിരിക്കും തമിഴ്നാട് ആദ്യത്തെ അറിയിപ്പ് നൽകുന്നത്. നിലവിലിപ്പോൾ 135.8 അടിയിലാണ്. ഇനി 0.20 അടി കൂടി ഉയർന്നാൽ തമിഴ്നാട് ആദ്യത്തെ അറിയിപ്പ് നൽകും. 138 അടിയിലെത്തുമ്പോഴായിരിക്കും രണ്ടാമത്തെ അറിയിപ്പ്. നമ്മുടെ അറിയിപ്പുകളിലേക്ക് വന്നാൽ 140 അടിയാകുമ്പോഴാണ് കേരളം ആദ്യം മുന്നറിയിപ്പ് നൽകുക. 141 അടിയാകുമ്പോൾ രണ്ടാം മുന്നറിയിപ്പും നൽകും. 140 അടിയിലേക്ക് വെള്ളം എത്തിയാൽ മാത്രം തുറന്നുവിടുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലേക്ക് പോവുകയുള്ളൂ. നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. 135.8 അടിയിലാണ് നിലവിലെ ജലനിരപ്പ് നിൽക്കുന്നത്. അത് പടിപടിയായി ഉയർന്നു വരേണ്ടതുണ്ട്. അതനുസരിച്ചായിരിക്കും ബാക്കി തീരുമാനങ്ങൾ എടുക്കുക.